ഒരു മുസ്ലിം മുൻ ഫെമിനിസ്റ്റിന്റെ കുറ്റസമ്മതം. 3. വിദ്യാഭ്യാസം, എഴുതിയത് ഉമ്മ ഖാലിദ്. വിദ്യാഭ്യാസം, അറിവ് ഇവ രണ്ടും ഒരേ കാര്യമല്ല. പലരും രണ്ട് കാര്യങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അമേരിക്കയിലെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം ഒട്ടും നിഷ്പക്ഷമല്ല. നിഷ്പക്ഷതയിൽ നിന്ന് വളരെ അകലെയാണത്. നല്ല ഫാക്ടറി തൊഴിലാളികളെയും അനുസരണയുള്ള പൗരന്മാരെയും സംസ്ഥാനത്തിനു വേണ്ടി ഉണ്ടാക്കുന്നതിനായി മനഃപൂർവ്വം സൃഷ്ടിച്ച സംവിധാനമാണിത്. 3 അല്ലെങ്കിൽ 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ കിട്ടുന്ന മഹത്തായ പ്രബോധന ക്യാമ്പുകളാണ് അമേരിക്കൻ പബ്ലിക് സ്കൂളുകൾ. അതിനുശേഷം ലിബറൽ ആർട്സ് കോളേജുകൾ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വാർത്തെടുക്കൽ തുടരുകയും ചെയ്യുന്നു. നിങ്ങൾ മറുവശത്തൂടെ ഒരു ലിബറൽ ഫെമിനിസ്റ്റായി ഉയർന്നു വരുന്നു, തൻ്റെ റബ്ബിൻ്റെ കാരുണ്യമുള്ളവരൊഴിച്ച്. നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ജോൺ ഗാട്ടോയുടെ ദ അണ്ടർഗ്രൗണ്ട് ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകം വായിക്കുക. ആധുനിക അമേരിക്കൻ സ്കൂൾ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകനായ ഹോറേസ് മൻ പ്രഷ്യൻ സ്കൂൾ മാതൃകയിൽ നിന്ന് നേരിട്ട് മാതൃകയാക്കി സ്ഥാപിച്ചതാണിവ. മൻ പ്രഷ്യയിലേക്ക് പോയപ്പോൾ അവിടെ സ്കൂളുകൾ ക്ലോക്ക് വർക്ക് പോലെ പൂർണ്ണമായ അനുസരണയും ഭരണകൂടത്തോടുള്ള വിശ്വസ്തതയും പഠിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനുള്ളിൽ മതിപ്പുളവാക്കി. നെപ്പോളിയൻ യുദ്ധങ്ങളിൽ പരാജയപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ശേഷം ഒരു ജർമ്മൻ പട്ടാളക്കാരനും ഇനി ഒരിക്കലും ഒരു ഉത്തരവും അനുസരിക്കാതിരിക്കില്ലെന്ന് ഉറപ്പാക്കാൻ പ്രഷ്യ അത്തരം സ്കൂളുകളുടെ ഒരു സംവിധാനം സൃഷ്ടിച്ചു. 9 മുതൽ 18 വയസ്സ് വരെയുള്ള അമേരിക്കൻ പബ്ലിക് സ്കൂളിൽ പഠിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു ഞാൻ. അതിനുശേഷം ലിബറൽ ആർട്സ് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ലിബറലായ ഹാർവാർഡിലെ വിശുദ്ധ ഹാളുകളിലേക്ക് ഞാൻ പോയി. ഫെമിനിസ്റ്റിന്റെ തന്ത്രപരവും സൂക്ഷ്മവുമായ ആശയങ്ങൾ ഞാൻ ഉൾക്കൊണ്ടതിൽ അതിശയിക്കാനുണ്ടോ? ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അതിശയിക്കുമായിരുന്നു. 4ാം ക്ലാസ്സിൽ ഒരു അമേരിക്കൻ പബ്ലിക് സ്കൂളിലെ എൻ്റെ 1ാം വർഷം ഞാൻ സാൻഡേയെക്കുറിച്ച് പഠിച്ചു. 5ാം ക്ലാസ്സിൽ ഞങ്ങൾ അമേരിക്കൻ വിപ്ലവ യുദ്ധത്തെക്കുറിച്ചും അതിലെ നായകന്മാരെക്കുറിച്ചും പഠിച്ചത് ഞാൻ ഓർക്കുന്നു. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ കൂടാതെ സംഘത്തിലെ മറ്റുള്ളവർ. 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പര്യവേക്ഷകരുടെയും തദ്ദേശീയരായ അമേരിക്കക്കാരുടെയും സന്തോഷകരമായ കൂടിക്കാഴ്ചയും താങ്ക്സ് ഗിവിങ്ങിൻ്റെയും കുംബായയുടെയും ഉത്ഭവത്തെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിച്ചു. 7ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ചരിത്ര പ്രസിദ്ധരിൽ നിന്ന് ഞാൻ ആദരിക്കുന്നൊരു സ്ത്രീയെക്കുറിച്ചൊരു റിപ്പോർട്ട് എഴുതി. ഞാൻ സൂസൻ ബി ആന്റണിയെ തിരഞ്ഞെടുത്തു. അവർ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടുകയും സ്ത്രീകളെ അടിച്ചമർത്തപ്പെടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്ത ധീരയും കുലീനയുമായൊരു സ്ത്രീയാണെന്ന് എന്നെ അവർ പഠിപ്പിച്ചു. 1 ഉം 2 ഉം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഞാൻ ഊട്ടിയുറപ്പിച്ചതെല്ലാം നന്ദമായ നുണകളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പബ്ലിക് സ്കൂൾ അക്ഷരാർത്ഥത്തിൽ എല്ലാം വെള്ളപൂശിയിരിക്കുന്നു. അമേരിക്കൻ സ്ഥാപക പിതാക്കന്മാർ വളരെ വംശീയവാദികളായ ലിബറൽ കുറ്റവാളികളുടെ ഒരു കൂട്ടമായിരുന്നു. അമേരിക്കയിൽ ഇറങ്ങിയ ബ്രിട്ടീഷ് പര്യവേഷകർ തദ്ദേശീയരെ കൂട്ടക്കൊല ചെയ്യുകയും അവരെ ഏതാണ്ട് ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. സൂസൻ ബി ആന്റണിയും അവരുടെ സ്ത്രീ സുഹൃത്തുക്കളും ഹീറോകളായിരുന്നില്ല. കറുത്തവരെ വെറുത്തിരുന്ന, പുരുഷന്മാരെ പൊതുവെ വെറുക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തെ വെറുക്കുന്ന പ്രിവിലേജ്ഡ് ആയ വെളുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളായിരുന്നു ഇവർ. ഇവരായിരുന്നു ആദ്യത്തെ ഫെമിനിസ്റ്റുകളും ധിക്കാരികളായ നിരീശ്വരവാദികളും വിദ്വേഷം നിറഞ്ഞ മതഭ്രാന്തരും. ഇതാണ് വിദ്യാഭ്യാസവും അറിവും തമ്മിലുള്ള വ്യത്യാസം. പൊതുവിദ്യാലയങ്ങൾക്ക് അവരുടേതായ അജണ്ടയുണ്ട്. ലിബറലിസം, ഭൗതികവാദം, നിരീശ്വരവാദം, ശാസ്ത്രവാദം, ഫെമിനിസം എന്നിവയ്ക്കുള്ള പ്രബോധന ക്യാമ്പുകളായി പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു എന്നവർ അവകാശപ്പെടുന്നു. കുട്ടികളെ പബ്ലിക് സ്കൂൾ എന്ന യന്ത്രത്തിലേക്കിടുകയും അവരുടെ തലയിലെല്ലാം ശരിയായ ചിന്തകളും പൂർണ്ണമായി അനുരൂപമായ രൂപത്തിൽ നിറച്ച് മറുവശത്തൂടെ ഇറക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ ഈ ദുഷ്കരമായ സമ്പ്രദായത്തിലൂടെ കടന്നുപോകേണ്ടതില്ല. നിങ്ങൾക്ക് ഗണിതം, ശാസ്ത്രം, വായന, എഴുത്ത്, കല, ചരിത്രം എന്നിവ പഠിക്കാൻ കഴിയും. അതിനെ ലിബറൽ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആശയങ്ങൾ കൊടുത്തുകൊണ്ട് അവയെ കളങ്കപ്പെടുത്തേണ്ടതില്ല. ഞാൻ ഇതിനായി ഉപയോഗിക്കുന്ന ഉപമ ഒരു ബക്കറ്റിൽ പെയിന്റ് ഒഴിക്കുന്നതാണ്. പാശ്ചാത്യ പബ്ലിക് സ്കൂൾ കുട്ടികളെ വായന, എഴുത്ത്, ഗണിതശാസ്ത്രം തുടങ്ങി അക്കാദമിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിനെ നമുക്കൊരു വലിയ ടബിലെ പെയിന്റായി അനുമാനിക്കാം. ഇത് കുട്ടിയുടെ മസ്തിഷ്കം എന്ന ചെറിയ ബക്കറ്റിലേക്ക് പകരുന്നതായി നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ പെയിന്റ് ശുദ്ധമല്ല, മാലിന്യങ്ങൾ അതിനെ മലിനമാക്കി. നിരീശ്വരവാദം, ലിബറലിസം, ശാസ്ത്രവാദം, ഫെമിനിസം തുടങ്ങിയ മാലിന്യങ്ങൾ പുറത്തെടുക്കാൻ അസാധ്യമാകും വിധം അവയിൽ കലർന്നിരിക്കുന്നു. അക്കാദമിക് വിഷയങ്ങളെ അവ കലുഷിതമാക്കിയിരിക്കുന്നു. പഠനം, അറിവ് നേടൽ, പക്വത, ജ്ഞാനം, ധാരണ, സദ്ഗുണം, സ്വയം അവബോധം എന്നിവ വളർച്ചയുടെയും വികാസത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട വശങ്ങളാണ്. ഇത് പ്രഷ്യൻ ശൈലിയിലുള്ള അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാണുന്നില്ല. വിദ്യാഭ്യാസം എന്നത് തർബിയ അല്ലെങ്കിൽ ഇൽമ് എന്നിവയ്ക്ക് തുല്യമല്ല. ഇത് ഫെമിനിസത്താൽ സ്വാധീനിക്കപ്പെട്ട ചില മുസ്ലിം സഹോദരിമാർ പലപ്പോഴും പ്രകടിപ്പിക്കുന്ന മറ്റൊരാശയക്കുഴപ്പമാണ്. ഇസ്ലാം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഖുർആനിലെ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വാക്ക് ഇഖ്റാ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഫിനാൻസിൽ PhD നേടുന്നത് ഇബാദത്താകുന്നത്. ഇങ്ങനെ പോകുന്നു അവരുടെ വാദങ്ങൾ. മുസ്ലിങ്ങൾ എന്ന നിലയിൽ
പഠിക്കുന്നത് മാത്രമല്ല പഠിപ്പിക്കുന്നത് ആരാണ് എന്നതിന്റെ പ്രാധാന്യം നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ടീച്ചർ ഒരു മാതൃകയാണ്. പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല അധ്യാപകന്റെ സ്വരം, മുഖഭാവങ്ങൾ, പെരുമാറ്റം, സംസാരം, പൊതുവായ രീതി എന്നിവയിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്നു. യോഗ്യതയുള്ള സ്രോതസ്സുകളിൽ നിന്നും മാത്രമാണ് നമ്മൾ ദീൻ പഠിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇസ്നാദ് വളരെ ഗൗരവമുള്ള വിഷയമാകുന്നതും. നിങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നതിലാണ് കാര്യം. ഇതുകൊണ്ടാണ് എന്റെ കുട്ടികളെ ഞാൻ ഹോം സ്കൂളിൽ പഠിപ്പിക്കുന്നത്. എനിക്ക് പെൺമക്കളില്ലെങ്കിലും എനിക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഫെമിനിസം എന്ന വിഷയത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ തീർച്ചയായും ഞാൻ ഹോം സ്കൂളിംഗ് ചെയ്യുമായിരുന്നു. അമേരിക്കൻ പൊതുവിദ്യാലയങ്ങൾ എല്ലാത്തരം കാര്യങ്ങളും പഠിപ്പിക്കുന്നു. പക്ഷേ അക്കാദമിക് വിഷയങ്ങളുടെ കൂടെ പ്രത്യയശാസ്ത്രപരമായ മെറ്റാഫിസിക്കൽ മൂല്യങ്ങളോട് കൂടിച്ചേർന്ന് ഫെമിനിസവും വ്യക്തിവാദവും ആജ്ഞേയവാദവും പഠിപ്പിക്കുന്നു. ഫെമിനിസത്തിന്റെ പരോക്ഷമായ അധ്യാപനവുമായി ബന്ധപ്പെട്ട ബഹുജന സ്കൂൾ സംവിധാനത്തിന്റെ അക്കാദമിക് വശമാണിത്. ഇൻഷാല്ലാ അടുത്ത പോസ്റ്റിൽ സ്കൂൾ സംവിധാനത്തിന്റെ സാമൂഹിക വശവും പെൺകുട്ടികൾ ഫെമിനിസ്റ്റിലേക്ക് തിരിയുന്നതിൽ അവയ്ക്കുള്ള സ്വാധീനവും നമ്മൾ പര്യവേക്ഷണം ചെയ്യും.